കൊല്ലം ജില്ലയിൽ നാളെ മുതൽ ഗതാഗത നിയന്ത്രണം ഒറ്റയക്ക നമ്പർ ഉള്ള സ്വകാര്യ വാഹനങ്ങൾ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ മാത്രമേ നിരത്തിൽ ഇറങ്ങാൻ സാധിക്കൂ ഇരട്ട നമ്പർ ഉള്ള വാഹനങ്ങൾ ചൊവ്വ വ്യാഴം ശനി ദിവസങ്ങളിൽ നിരത്തിൽ ഇറങ്ങാം നാളെ രാവിലെ 6 മണി മുതൽ നിയന്ത്രണങ്ങൾ നിലവിൽ വരും വിവരങ്ങളുമായി രാജ്കുമാർ ചേരുന്നു രാജ്കുമാർ ഈ ഡൽഹി മോഡലിലൊക്കെ ഉള്ള ഓഡ് ഈവൻ നമ്പർ ക്രമം എന്തുകൊണ്ടാണ് പോലീസ് ഇത്തരത്തിലൊരു നടപടി കൊല്ലത്ത് നിയന്ത്രണമായി വരുത്തിയത് രോഗവ്യാപനം ഇപ്പോൾ ജില്ലയുടെ ഏതാണ്ട് 80% മേഖലകളിലേക്ക് എത്തിയതോടെയാണ് കർശന നിയന്ത്രണങ്ങളുമായി ഇപ്പോൾ ജില്ലാ ഭരണകൂടം രംഗത്തെത്തിയിരിക്കുന്നത് ഇന്ന് പുലർച്ചെയാണ് ഇക്കാര്യത്തിൽ ജില്ലാ ഭരണകൂടം ഒരു തീരുമാനമെടുത്തതും ഇതിൽ ഇനി മുതൽ അതായത് വരുന്ന തിങ്കളാഴ്ച മുതൽ ഇനി ഒരു അനിശ്ചിത കാലത്തേക്ക് വാഹനങ്ങൾക്ക് തെരുവിൽ ഇറങ്ങുന്നതിന് റോഡിൽ ഇറങ്ങുന്ന നിരത്തിൽ ഇറങ്ങുന്നതിനാണ് കർശന നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ടുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത് അതിൽ പറയുന്നത് അജിം ഷാദ് സൂചിപ്പിച്ചതുപോലെ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ ഒറ്റയക്ക നമ്പറിനും ഇരട്ടയക്ക നമ്പറിൽപ്പെടുന്ന വാഹനങ്ങൾക്ക് ചൊവ്വ വേഴൻ ശനി ദിവസങ്ങളിലും ഇത് ബാധകമായിരിക്കും ഞായറാഴ്ചത്തെ കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായി പറയുന്നില്ലെങ്കിൽ പൊതുവെ ഞായറാഴ്ച വാഹനങ്ങൾ നിരത്തിൽ ഇറങ്ങാറില്ല അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് അക്കാര്യത്തിൽ ഒരു ഇളവോ കാര്യങ്ങളോ പറയുന്നുമില്ല അതേസമയം ഇതിൽ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ ജില്ലാ ഭരണകൂടത്തെ പ്രേരിപ്പിച്ചത് ഈ വാഹനങ്ങൾ ധാരാളം നിരത്തിലിറങ്ങുകയും അതിലൂടെ നിരവധി പേർ കടകളിലും മറ്റും കയറി ഇറങ്ങി മാർക്കറ്റുകളിൽ കയറി ഇറങ്ങുന്നു ഇതിനെ തുടർന്നാണ് രോഗവ്യാപനം ഉണ്ടായത് ഇപ്പോൾ തന്നെ 80% ജില്ല അടച്ചുപൂട്ടിയിരിക്കുകയാണ് ഇനി ബാക്കിയുള്ളതും കൂടി നിയന്ത്രിക്കും നിലവിൽ ഈ അടച്ചുപൂട്ടിയെങ്കിലും ഈ കണ്ടെയ്ൻമെന്റ് സോണുകളിൽ വാഹനങ്ങൾക്ക് നിയന്ത്രണം ഉണ്ടെങ്കിലും മറ്റുള്ള മേഖലകൾ ഇപ്പോഴും അത് തുടരുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഈ രോഗവ്യാപനം തടയുന്നത് ലക്ഷ്യമിട്ടുകൊണ്ട് ജില്ലാ ഭരണകൂടം ഇങ്ങനെ ഒരു കൃത്യമായ ഒരു നിലപാടിലേക്ക് എത്തുകയും ഇതൊരു കർശന നിയന്ത്രണത്തിലേക്ക് പോവുകയും ചെയ്യുന്നത് അതായത് രാജ്കുമാർ ഈ ഇരുചക്ര വാഹനങ്ങൾ അടക്കമുള്ളവയ്ക്ക് ഇത് ബാധകമാണോ എല്ലാ വാഹനങ്ങൾക്കും ഇത് ബാധകമാണ് ഇരുചക്രങ്ങൾ വാഹനങ്ങൾക്ക് ഉൾപ്പെടെയാണ് ഇത് ബാധകമായത് മോട്ടോർ രജിസ്ട്രേഷൻ ഉള്ള വാഹനങ്ങൾ എന്നാണ് ഇതിൽ എടുത്തു പറയുന്നത് അതുകൊണ്ട് തന്നെ മോട്ടോർ വാഹന നിയമപ്രകാരം റൈസ് ചെയ്തിട്ടുള്ള മുഴുവനും വാഹനങ്ങൾക്ക് ഇത് ബാധകമായിരിക്കും അതിൽ ഇരുചക്രമെന്നോ ഓട്ടോറിക്ഷയെന്നോ എന്ന് യാതൊരു വ്യത്യാസവും ഇതിനകത്ത് വരുന്നില്ല അവശ്യ സർവീസുകൾക്ക് മാത്രമാണ് ഇളവ് അനുവദിച്ചിട്ടുള്ളത് അതായത് ആരോഗ്യ പ്രവർത്തകർ മാധ്യമ പ്രവർത്തകർ അടക്കമുള്ളവർക്ക് ഇളവുകളുണ്ട് തീർച്ചയായിട്ടും അതായത് ഗവൺമെന്റ് സർക്കാർ മേഖലയിലുള്ള അവശ്യ സർവീസുകൾ അതുപോലെ തന്നെ ചില ഇപ്പോൾ ഈ പലചരക്ക് കടകളുമായി ബന്ധപ്പെട്ട നടത്തുന്നവർ അങ്ങനെയുള്ള അവശ്യ സർവീസായി ഇപ്പോൾ സർക്കാർ നിജപ്പെടുത്തിയിട്ടുള്ള ഒരു പട്ടികയുണ്ട് അതിൽപ്പെടുന്നവർക്ക് മാത്രമായിരിക്കും ഇതിൽ ഒരു അനുവാദം നൽകുക അല്ലാത്തവർ ഒരു കാരണവശാലും മറ്റു സ്വകാര്യ വാഹനങ്ങൾ നിരത്തിലിറങ്ങിയാൽ കർശന നടപടിയായിരിക്കും മുമ്പ് ഈ ജനതാ കർഫ്യൂ നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ ചില ഇളവുകൾ വന്നപ്പോൾ ഒറ്റയക്ക നമ്പരും ഇരട്ടയക്ക നമ്പരും എന്നുള്ള ഒരു ധാരണ കേരളത്തിൽ നടപ്പിലാക്കിയിരുന്നു ആ സാഹചര്യത്തിലേക്ക് ഇപ്പോൾ നമ്മൾ മടങ്ങിപ്പോവുകയാണ് ഇതുകൊണ്ട് നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ലെങ്കിലായിരിക്കും ഒരുപക്ഷെ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസങ്ങൾ സൂചിപ്പിച്ചതുപോലെ സംസാര തലത്തിലേക്ക് ഒരു രാജ്കുമാർ അത് ഈ ഓഡ് ഈവൻ നമ്പർ വിലക്ക് മീൻസ് ഈ നിയന്ത്രണം എന്ന് വരെയാണെന്ന് വല്ലതും പറഞ്ഞിട്ടുണ്ടോ അനിശ്ചിത കാലത്തേക്കാണ് പറയുന്നത് ജില്ലാ ഭരണകൂടം ഇപ്പോൾ തന്നെ ഇത് കഴിഞ്ഞ ദിവസങ്ങൾ ഇതൊരു 50% ഒരാഴ്ച കൊണ്ടാണ് പൊടുന്നനെ 80% ജില്ലയിൽ ഈ കണ്ടെയ്ൻമെന്റ് സോണുകളായി മാറുകയും ആ കണ്ടെയ്ൻമെന്റ് സോണുകൾ തന്നെ റെഡ് കോഡഡ് മേഖലകളായി വേർതിരിക്കുകയും ചെയ്തിട്ടുണ്ട് ക്രിട്ടിക്കൽ കണ്ടെയ്ൻമെന്റ് സോണുകളായിട്ടാണ് പലതിനെയും വേർതിരിച്ചിരിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു നിലപാടിലേക്ക് എത്തിയത് നമുക്കാകെ 76 തദ്ദേശ സ്ഥാപനങ്ങളാണ് ജില്ലയിലുള്ളത് ആ 76-ൽ 51 തദ്ദേശ സ്ഥാപനങ്ങൾ മേഖലയിൽപ്പെട്ടതും ഇപ്പോൾ അടച്ചിട്ടിരിക്കുകയാണ് അതിൽ തന്നെ ഇപ്പോൾ കൊല്ലം കോർപ്പറേഷൻ തന്നെ എടുത്താൽ 6 ഡിവിഷനിലേക്ക് ഇത് ഇപ്പൊ കണ്ടെയ്ൻമെന്റ് സോൺ ആയി കഴിഞ്ഞു ഇനി തുടർച്ചയായിട്ട് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഇത് വ്യാപിക്കുകയാണെങ്കിൽ കൂടുതൽ മേഖലകളിലേക്ക് കൊല്ലം കോർപ്പറേഷൻ ഉൾപ്പെടെ കൂടുതൽ മേഖലകളിലേക്ക് കണ്ടെയ്ൻമെന്റ് സോണിലേക്ക് വരികയും നിയന്ത്രണം കർശനമാക്കുകയും ചെയ്യും പക്ഷെ അതേസമയം ഇത് ജില്ലയിൽ ഒട്ടാകെ തന്നെയാണ് കണ്ടെയ്ൻമെന്റ് സോൺ മാത്രമല്ല ഇതിലൊന്നും പെടാത്ത സ്ഥലങ്ങളിൽ പോലും കൊല്ലം ജില്ല ആകമാനമാണ് ഈ വാഹന നിയന്ത്രണം ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത് ശരി രാജ്കുമാർ രാജ്കുമാറാണ് വിവരങ്ങൾ വിശദാംശങ്ങൾ നൽകി